ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇതാ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ഒരാഴ്ചയും രണ്ട് മൂന്ന് ദിവസം കൂടെ നിന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വിജേഷൻ ലീവ് ഇല്ല അധികം, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും പാലിച്ചില്ല. റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുക്കലല്ലാണ്ട് ഇടാനായിട്ട് പറ്റണ്ടായിരുന്നില്ല. കാരണം മൊബൈലും വെച്ചിരിക്കുന്ന കൊണ്ട് അമ്മയുടെ നല്ല ചീത്തയൊക്കെ ഇന്നത്തെ ഏതും പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു റിസ്ക് ഏറ്റെടുത്തില്ല. പിന്നെ എപ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് നമുക്ക് സമാധാനമായിട്ട് എഡിറ്റൊക്കെ ചെയ്യണമല്ലോ, അത് പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേദിവസത്തെയാണ് കേട്ടോ. അത് സംക്രാന്തിയുടെ അന്ന് എന്താ മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അന്ന് ഇറച്ചി മീനൊക്കെ വാങ്ങിക്കും. അങ്ങനെ എന്താ മീൻ വാങ്ങിച്ചിട്ട് എനിക്ക് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവ നാട്ടിലവിടെ ഞങ്ങളുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്താഹ വായനയായ കാരണം കൊണ്ട് അവിടെ തന്നെയാണ് കേട്ടോ രാവിലെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ അവിടെ തന്നെയായിരിക്കും. അപ്പോൾ അമ്മ പോവാറുണ്ട്, അത് ഡിന്നറിനൊന്നും നിൽക്കാറൊന്നുമില്ല, അതിന് അമ്മ ലഞ്ചൊക്കെ കഴിക്കാറുണ്ട്, അതായത് സദ്യന്ന്. അപ്പോൾ അതൊക്കെ ആയ കാരണം വീട്ടിലാണെങ്കിൽ ഇറച്ചി മീനൊക്കെ വാങ്ങിക്കൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഇന്ന് വാങ്ങി. അപ്പോൾ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം, അമ്മ രണ്ട് കുട്ടികളെയും കൊണ്ട്, അതായത് മോനെ മുളയല്ല, മോനെയും ചേട്ടൻ്റെ മോനെയും കൊണ്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. അമ്മ പറഞ്ഞപ്പോൾ ഇതാ മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. മീൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടയിൽ വെച്ച് പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലീനാക്കി തരാനായിട്ട്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായ കാരണം അവർക്ക് ക്ലീനാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ കൊണ്ട് ഒന്ന് ഏൽപ്പിക്കുക ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ, അപ്പോൾ നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഒരിനടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വറുത്തോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വറുത്തോളാം, ഒരെണ്ണമായിട്ട് എന്തിനാവുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ കൂടി ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യണം അതിന്. പിന്നെ ഞാൻ എന്താ പറയുക, യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായി. പക്ഷേ യൂട്യൂബിൽ പലരും പലതരത്തിലാട്ടോ അത് ക്ലീൻ ചെയ്യുന്നത്. ലാസ്റ്റ് ഇങ്ങനെ എനിക്കറിയണ പോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പക്ഷേ എട്ടിൻ്റെ പണിയായിരുന്നു എൻ്റെ പൊന്നെ, ഇമാതിരി ഒരു മീനാന്ന് അറിഞ്ഞില്ല. ഞാൻ ചെയ്ത ശീലമില്ലല്ലോ ഈ സംഭവം, ഞാൻ ആകെ മത്തിയാണ് വീട്ടിൽ വെച്ച് നന്നാക്കാറുള്ളത്, ഈ വക വലിയ മീനൊന്നും നന്നാക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഭ്രാന്തെടുത്തു, ഒന്ന് കഴിഞ്ഞാൽ മതി, എത്ര നേരം എടുത്തിട്ടാണെന്ന് അറിയോ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. പിന്നെ വീട്ടിൽ പറഞ്ഞും പോയി ഞാൻ ക്ലീൻ ആക്കാമെന്ന്, അതുകൊണ്ടൊക്കെ കൂടി ക്ലീൻ ആക്കി അതിന് ഒരെണ്ണെടുത്തതാ, മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ, അത് മാരിനേഷന് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ക്ലീൻ ആക്കാനുണ്ടായി. മീൻ നന്നാക്കിയതല്ലേ, അമ്മ ഉള്ളിൽ വെച്ചൊന്നും മീൻ നന്നാക്കാറില്ല കേട്ടോ, അമ്മ പുറത്തിരുന്ന് നന്നാക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് വയ്യ, പുറത്തിരുന്നതിനും അവിടെ ഇരുന്ന് നന്നാക്കുമ്പോഴേക്കും വയ്യാണ്ടാവും. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ആ ചക്ക ഒരു കഷ്ണം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ നിനക്ക് ചക്ക ഉപ്പേരി വെച്ചോന്ന്. ഞാൻ പിന്നെ രാവിലെ അപ്പത്തിനുള്ള കടലക്കറി ഉണ്ടായി, ഞാൻ മാത്രമല്ല ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൂ, അച്ഛനച്ചൊരു മീറ്റിങ്ങിന് പോയൊക്കെ വരുമോ വരില്ലേ എന്നറിയില്ല. അപ്പോൾ ഞാൻ ചക്ക അത് നന്നാക്കണ്ടാന്ന് വെച്ച് മടി പിടിച്ചിരിക്കുമായിരുന്നു. ഇതും എനിക്ക് അത്രയില്ല ചക്ക ഇങ്ങനെ വെട്ടി പറിച്ചെടുക്കുമെന്ന് വരില്ല, അമ്മ പണ്ടിങ്ങനെ വെട്ടി ഇതൊക്കെ ആക്കിത്തരും, അത് പറിച്ചിടലും ചവണി കളഞ്ഞ് കൊടുക്കലും ഞങ്ങളുടെ ഡ്യൂട്ടി, അത് കഴിഞ്ഞ് ബാക്കി നുറുക്കലൊക്കെ അമ്മ ചെയ്യും. ഈ വെട്ടലും പിടിക്കലൊക്കെ ഭയങ്കര പാടാണ്, എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നെന്തായാലും ഇനി അച്ഛൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും കൂടി വേണ്ടി ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് പറിച്ചൊക്കെ ഇട്ട് കുറേ സമയം പോയിട്ടോ, അച്ഛൻ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും അച്ഛന് കഴിക്കണം, പക്ഷെ അച്ഛൻ എത്തിയിട്ടുണ്ടായില്ല ഭാഗ്യത്തിന്, ഒരു മണിക്ക് ഒന്ന് 1:20 ആയപ്പോഴും എത്തിയേ. എന്നിട്ട് പിന്നെ ഞാൻ ഇത് പറിച്ചൊക്കെ ഇട്ട് ഞാനത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ വേറെ ചീനച്ചട്ടിയിലിങ്ങനെ വറുത്തിടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സമയം പോയ കാരണം വേഗം കുക്കറിൽ വെച്ചു. അത് കാരണം ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ചക്ക ഉപ്പേരി കേട്ടോ. അതിനിടയ്ക്ക് ആ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ചക്ക വീണ്ടും നന്നാക്കാനായിട്ടിരിക്കാം. അപ്പോൾ അവിടെ അമ്മയും മക്കളും പോയി. അപ്പം കുട്ടികൾ ബാക്കി രണ്ടുപേരില്ലാത്ത കാരണം മോള് സ്വസ്ഥമായിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ, കളിക്കലും ടി വി കാണുക, അവൾ വരയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതും, അങ്ങനെയൊക്കെ ചെയ്ത് സമാധാനമായിട്ടിരിക്കുക. തല്ല പിടിക്കാൻ ആരില്ലാത്ത അവർ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ നല്ല ബഹളമായാണ് കേട്ടോ. രാത്രി എല്ലാം കൂടി വീടിൻ്റെ ഉള്ളിലല്ലേ, അല്ലെങ്കിൽ പുറത്തല്ലേ കളിക്കും വീടിൻ്റെ പുറത്ത്, രാത്രിയാകുമ്പോൾ ഒക്കെ കൂടി വീടിൻ്റെ ഉള്ളിൽ നല്ല ബഹളമാണ്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള കാരണം സൈലൻ്റായിട്ടിരിക്കുക, ഇടയ്ക്ക് എന്നെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് പണിയെടുക്കുകയാണ്. അപ്പോൾ മോള് എൻ്റെ ഇടയ്ക്ക് വരും, എൻ്റെ ചക്ക അതെന്താന്ന് ചോദിച്ച് ഞാനെന്താ ചക്കേനെ കഴിച്ചു നോക്കുമ്പോൾ അവൾക്ക് വേണ്ട, അത് കഴിഞ്ഞ് ഒന്ന് കടിച്ചു നോക്കുന്നതാണ് ഒരു കടി ഇങ്ങനെ കൊടുത്തപ്പോൾ അവൾ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു മുഖം കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇഷ്ടമായിട്ട് കടിച്ച് അവച്ച് ഇറക്കിപ്പോൾ. അപ്പോൾ അവൾ അതിനി വേണമെന്ന് പറഞ്ഞു, വേണ്ട വേണ്ട നിനക്ക് ചക്ക ഇഷ്ടമായില്ലല്ലോ, വേണ്ട പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവൾ വരവോട് വരവായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ അധികം കൊടുത്തില്ല, ഇത് പച്ചച്ചക്കയല്ലേ, ചിലപ്പോൾ വയറുവേദന എടുത്താലോ. അപ്പോൾ അതുകൊണ്ട് അയാൾക്കിപ്പോൾ ഇതാ ഇങ്ങനെ ഇതുണ്ടല്ലോ ഷിമ്മി അടിയുറപ്പെന്ന് പറയും, അത് ഇടിച്ച് നടത്തുക. കാരണം ഇവിടെ നല്ല ചൂട്, ഒടുക്കത്തെ ചൂടാണ് എൻ്റെ പൊന്നേ.
ഇപ്പം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. ബാംഗ്ലൂർ ഒട്ടും ചൂടില്ല ബാംഗ്ലൂർ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്, ഫാനും കൂടി ഇടാണ്ടിരിക്കാം അങ്ങനെ എന്ന് തോന്നി. അങ്ങനെ അതാ ഞാൻ ഇടയ്ക്ക് മീൻ നന്നാക്കാൻ പോവും, അല്ല സോറി മീൻ വറക്കാൻ വറവായോ എന്ന് നോക്കാൻ പോവും. പിന്നെ വീണ്ടും വന്ന് ചക്ക ഇത് കുറച്ച് നേരം എടുക്കണ പണി. എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോടാ ചിലപ്പോടാ എന്ന് ചെയ്യട്ടോ, എനിക്കങ്ങനെ പറ്റില്ല, ഞാനൊക്കെ സ്ലോ ആണ്. പിന്നെ അതേ ഞാൻ ഇത് ഉണ്ടാക്കണതും ഇതാക്കണതൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. അത് കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ഞാൻ വീഡിയോസ് വേറെ ഒന്നും എടുത്തില്ലല്ലോ ബാക്കിയുള്ളതെന്ന് ചോദിച്ചിട്ട് കഴിച്ച് പകുതിയായിപ്പോൾ കേട്ടോ. എനിക്ക് ഈ കടലയും പയറൊക്കെ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പണ്ടും അതെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ വക കറി അമ്മ പച്ചക്കറി വെച്ചാൽ ഞാൻ തൊട്ട് നോക്കില്ല, ഈ വക കറികളൊക്കെ ആയിരിക്കും ഞാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം. അത് സ്വഭാവം ഇപ്പോഴും ഉണ്ട്. അങ്ങനെതാ നമുക്ക് തലേദിവസം ഒരു സന്ധ്യ സമയത്തായിരുന്നു മഴ പെയ്തെങ്കിൽ, ഇന്ന് നേരത്തെ വന്നു കേട്ടോ. അന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയായി, അതായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു. ആ 2 ദിവസം നല്ലൊരു തണുപ്പ് എന്നല്ല ചൂടില്ല ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ചൂട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ മോനെ കേട്ടോ, അവർ അമ്പലത്തിൽ നിന്ന് ഞാൻ ഊണ് കഴിക്കുന്ന നേരമായപ്പോഴേക്കും അവരെത്തി കേട്ടോ. അമ്പലത്തിൽ നിന്ന് സദ്യയൊക്കെ കഴിഞ്ഞ് നല്ല സദ്യ ആയിരുന്നു എന്ന് പറഞ്ഞു. മോനും ചേട്ടൻ്റെ മോനൊക്കെ നന്നായി കഴിച്ചു. അപ്പോൾ ചേട്ടൻ്റെ മോനെ എങ്ങനെ വെച്ചാൽ വീട്ടിൽ കഴിക്കില്ലേ അവൻ മര്യാദയ്ക്ക്, സദ്യയ്ക്ക് കൊണ്ടുപോയി ഞാൻ ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ഇവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തപ്പോൾ അവൻ പതുക്കെ പുറത്തിറങ്ങാം കേട്ടോ, മഴ കൊള്ളാനായിട്ടാണ്. പിന്നാലെ മൂളും ഇറങ്ങുന്നുണ്ട്, അവൾ കൈയും കാലൊക്കെ നനയ്ക്കാൻ, വല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങില്ല ആൾ, കാലും കൈയൊക്കെ നനയ്ക്കാൻ നോക്കുള്ളൂ. ശിവൻ ചാടി ഇറങ്ങാൻ സാധ്യത, അതുകൊണ്ട് ഞാൻ രണ്ടിനെയും ചീത പറഞ്ഞ് ഉള്ളിലേക്കിനെ ഓടിച്ചു, അല്ലെങ്കിൽ അവിടെ വീഴൊക്കെ ചെയ്യും ഇറത്തിക്കൊക്കെ മഴ വെള്ളം പെയ്തിട്ട്. അപ്പോൾ അങ്ങനെ മഴയുടെ വീഡിയോസൊക്കെ കുറച്ച് നേരം എടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ വീണ്ടും ഉമ്മർത്തന ഇങ്ങനെ മഴ പെയ്യുന്നത് കാണാമല്ലോ, നമുക്കിവിടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇതൊന്നും കാണില്ലല്ലോ പുറത്തേക്ക് അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നോക്കിയിരുന്ന റോട്ടിലൊക്കെ വെള്ളം വീഴുന്നതും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെ ഇത് അമ്മ അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അമ്മയില്ല, അച്ഛൻ പോയതാണ്. അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ പൊടിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴൊക്കെ അച്ഛന് കൂട്ട് എൻ്റെ മോനും ചേട്ടൻ്റെ മോനാണ്. എൻ്റെ മോനെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഡ്രസ്സ് മാറി വരുമ്പോഴേ ആ മുതച്ച് ഇടയ്ക്ക് പോണേ, ആ ഞാനുണ്ട് ചാടി കയറി ഇവിടേക്ക് എന്താണെന്ന് അറിയുന്നു വേണ്ട, ഇട്ട ഡ്രസ്സാലേ അവൻ കയറും കൂടെ മറ്റവനും കയറിപ്പോവും. ഇതപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇതാ അച്ഛൻ്റെ ഡ്രസ്സ് മാറി പോകാൻ നിൽക്കണം മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ. പിന്നാലെ ഇപ്പോൾ മോൻ വരും, അവൻ വണ്ടി കയറിയിരിക്കാൻ നോക്കണം. പിന്നാലെ ചേട്ടൻ്റെ മോൻ വരും, എൻ്റെ ഇത് ഏത് ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചാൽ അങ്ങനെ കയറിപ്പോവും. അച്ഛനും വെച്ചാൽ നോക്കിയില്ല കുട്ടികൾ അങ്ങനെ ചിലപ്പോൾ ചെളിയൊക്കെ ഉണ്ടാവും ഡ്രസ്സിൽ, അതൊക്കെ ഇട്ടിട്ട് അവർ ഞങ്ങളെ ലോകം മുഴുവൻ കൊണ്ട് നടക്കും. അതിപ്പോൾ ബൈക്കിനായാലും കാറിനായാലും കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് പരിപാടി. പിന്നെ മോള് ആ ഒരു സമാധാനം ഉണ്ട്, അവൾ അങ്ങനെ പോവേ ഇല്ല കേട്ടോ. അവൾ ചോദിക്കില്ല പോവില്ല, വരണ്ടോന്ന് ചോദിച്ചപ്പോൾ അവൾ പോവില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. ആ കാര്യത്തിലൊരു സമാധാനം. ഇവന്മാർ രണ്ടുപേരും രക്ഷയില്ല. മുത്തച്ഛക്കിപ്പോൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഇവരെ ബോധിപ്പിച്ചിട്ട് വേണം, എവിടേക്കാണ് പോണേ എപ്പോൾ വരാം ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് മുത്തച്ഛനെ വിടുള്ളൂ. മുത്തച്ഛപ്പോൾ ഒരു രക്ഷയില്ല എൻ്റെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ അതേ അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങാം കേട്ടോ. വീണ്ടും ചക്കിടണം, അപ്പോൾ ചക്കിടാൻ വേണ്ടി പോകണം കുട്ടികളെയും കൊണ്ട്. അപ്പം അമ്മ എന്നോട് അല്ല കത്തിരിക്കാൻ ഇന്നലെയായിരുന്നു പറഞ്ഞത്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ കത്തിരുത്തുണ്ടെന്ന കാര്യം. ഞങ്ങൾ വീണ്ടും ചക്കിടാൻ വേണ്ടി അമ്മ വിളിക്കുന്നു. അച്ഛൻ ഉണ്ടെങ്കിലുള്ള സുഖം ഈ ചക്ക അങ്ങനെ പിടിക്കാനൊക്കെ താഴെ വീണാണ്ട് പിടിച്ച് കൊണ്ടുവരാനാണ്. അപ്പം നമ്മളുടെ കൊന്ന നിറച്ച് പൂവുണ്ടായിരുന്നു. ദിവസം ഇന്നത്തെ ദിവസം രാവിലെ തുടങ്ങി ശല്യം, കോളിംഗ് ബെല്ലടി തന്നെ ആൾക്കാർ വന്ന് എന്തിനാ കണിക്കൊന്ന വേണമെന്ന് പറയാം. നിങ്ങൾ പറിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് തരണേ, പറിക്കുമ്പോൾ എടുത്ത് വെക്കണേ, അങ്ങനെ ഞങ്ങൾ ഒന്ന് പറിച്ചോട്ടെ, ഇതൊക്കെയാണ് ചോദ്യം. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പറിച്ചെടുത്തോളൂ, കാരണം ഞങ്ങൾ പറിച്ചെടുത്തുള്ള ആവശ്യമുള്ളത്. അപ്പം അതിനുവേണ്ടി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫോൺ ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി അവരോട് പറിച്ചെടുത്തോളം പറയാം. അപ്പോൾ കുറേ പേര് പറയും പറിച്ചെടുക്കാൻ വയ്യ, നിങ്ങൾ പറിക്കുമ്പോൾ തന്നാൽ മതി. അങ്ങനെ അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചാൽ അപ്പം നമ്മളതാ വടിവാളും കൊണ്ട് വടിവാള് ദോശ വന്നിട്ടുണ്ട് ഇത് ചക്ക ഇതാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ആ ചക്കയിലേക്ക് എത്തില്ല വെട്ടാനായിട്ട്. അപ്പം ഞാൻ വെട്ടാൻ നിന്നാൽ അമ്മയ്ക്ക് താങ്ങ് ഉറക്കില്ല ചക്കയുടെ. അപ്പം ചക്ക താഴെ കഴിയാണ്ട് പിടിക്കേണ്ട ഡ്യൂട്ടി എനിക്ക് അമ്മ വെട്ടാനായിട്ട് നിൽക്കുക. അപ്പം അതിൻ്റെ ആ ഒരു ഞെത്തി പോലത്തെ സംഭവം ചക്ക തോന്നി സംഭവം അത് അമ്മയ്ക്കൊട്ട് എത്തണമില്ല. അമ്മ ചാടി ഇങ്ങനെയൊക്കെ വെട്ടി ഇട്ടു. മോനോട് പറയുന്നു ഞാൻ നിങ്ങളെങ്ങനെ ചക്ക ഞാൻ വെട്ടി, അപ്പം ഞാൻ കൊണ്ടുപോകണ സീൻ എടുത്തില്ല അതുകൊണ്ട് അത് കിട്ടിയില്ല, ഇന്ന് നീ ഇരിക്കണം മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. ചാടി വെട്ടണം ഫസ്റ്റ് കിട്ടി. അപ്പം ഞാൻ പറയായിരുന്നു നിന്ന് വീഡിയോ എടുക്ക് ഞാൻ ബാഹുബലിയുടെ പോലെ പോണതെന്ന്. അപ്പം അമ്മ അവിടെ ബാക്കിൽ നിന്നിട്ട് ബാഹുബലി അല്ല ജയ് ഹനുമാൻ അത്രേ, എന്നിട്ട് ജയ് ഹനുമാൻ എന്ന് പറഞ്ഞു. ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒക്കെ മ്യൂട്ട് ചെയ്തു അതാണ്. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോയി അതറിയത്ത് വെച്ച് അന്നേക്ക് എൻ്റെ കൈ കാണണമായിരുന്നു കേട്ടോ, ആ ചക്ക എടുത്തുകൊണ്ട് വന്നിട്ട് ആ മുള്ളിൽ കുത്തിക്കേറിയിട്ട് കണ്ട ഈ ഒരു പരിപാടി. അങ്ങനെ ഞങ്ങൾ
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തുണ്ടല്ലോ ഒരു മുളയുണ്ടായിരുന്നു, ഒരു മഞ്ഞ കളറിൽ മുള. വീടിൻ്റെ ഉമ്മറത്തൊക്കെ ആൾക്കാരിങ്ങനെ വെക്കില്ലേ, ലക്കി ബാമ്പുവിൻ്റെ സംഭവമാണോന്ന് എനിക്കറിയില്ല, മഞ്ഞ മുള എന്നാ പറയുക. അപ്പോൾ അതിങ്ങനെ നല്ലൊരു ഇങ്ങനെ ആർച്ച് പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗി. അതിലിങ്ങനെ വെള്ളം മഴ വെള്ളം വീണിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഒക്കെ ഇങ്ങനെ താഴ്ത്തേക്ക് വരണതാണായിട്ട്. അതങ്ങനെ വീഡിയോ എടുത്തു, പക്ഷേ അത്ര ഭംഗിയിൽ കിട്ടിയില്ല. പിന്നെ ഇതാ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ നാത്തും വന്നു കേട്ടോ, അവൾ ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ പോകുന്നത്, ട്രെയിനിങ് ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് കണി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാണ് വരണേ. അപ്പോൾ മോള് അവളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഇവിടെ എത്തിയതാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ അവൾക്കത് ഈ ഇതിട്ടിട്ട് ഷിമ്മിട്ടിട്ട് നല്ല സുഖമുണ്ട് കേട്ടോ അവൾക്കത് ഇട്ടുണ്ട് നടക്കാനായിട്ട്. കാരണം ചൂടെടുക്കില്ലല്ലോ പൊതുവേ കൊച്ചങ്ങൾക്ക്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല ചൂടുണ്ടായില്ല. നമുക്ക് വലിയവർക്കാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അവൾക്ക് പക്ഷേ ഇതിട്ടപ്പോൾ നല്ലൊരു സുഖമുണ്ട്. മറ്റേ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ എത്തായാലും ഇത്തിരി ഈ കോട്ടൺ അല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടൊരു വിമിഷ്ടം. അപ്പോൾ അങ്ങനെ പുഞ്ചച്ചൂടൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി തിരിച്ചു പോകുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷിമ്മൊക്കെ ഇരിച്ചിങ്ങ് നടത്തുമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഞാൻ ഇതിനെ വീഡിയോ എടുക്കല്ലേ നീ ഈ സമയത്തെന്നും പറഞ്ഞ് ഇപ്പോൾ വന്ന കോലത്തിലെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു പോവുക. പിന്നെ ഇതാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതാ കുട്ടികൾ ഇവിടെ ഭയങ്കര വരയും ഇതൊക്കെയാണ് കേട്ടോ. ഇവർ ഇരിക്കുമ്പോൾ എല്ലാവരും ഒരാൾ ചെയ്യാൻ തന്നെ മറ്റാൾ ചെയ്യാനായിട്ട് നോക്കും. ഇതിനൊരു ആൾ എന്നിട്ട് ടി വി കാണാൻ പോകുക വെച്ചാൽ രണ്ട് പേരും ടി വി കാണാൻ പോകും. അപ്പോൾ മൂന്ന് പേർക്കും പല പല ചാനൽ വേണം, അതിനടിയാവും. അയ്യോ യൂട്യൂബിൽ ഇത് വെച്ച് കൊടുത്താലും പലതരത്തിലുള്ള ഇതുകൾ കണ്ടുകൊണ്ടിരിക്കണം അവർക്ക്, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ വീണ്ടും ഇതാ ചാച്ച വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാച്ച കൂടെ പോയി ഞാൻ കൊന്ന പറിക്കാൻ പോകണതാണ്. അപ്പോൾ ഇത് റോഡിൻ്റെ അതായത് ഞങ്ങളുടെ മതിലിൻ്റെ പുറത്താണ് കേട്ടോ. ചാച്ച കൊന്ന പറിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ട് പോകണത് കഴിഞ്ഞില്ലേ ഇതുവരെ പറിക്കില്ലെന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട്. ഞാൻ ചാച്ചയുടെ കൂടെ നിന്ന് വീണ്ടും ചാച്ചയ്ക്ക് രാവിലെ പറിച്ച് വെച്ചതാണ് കേട്ടോ കൊന്നപ്പൂ. അപ്പോൾ അമ്മ അത് വെള്ളം തളിച്ച് പുറത്ത് വെച്ചിട്ടുണ്ടായി, അപ്പോൾ വാടിപ്പോയി. ഞങ്ങളുടെ ഞാൻ ഇന്നലെ പറിച്ച് വെച്ചത് അമ്മ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടെന്നും പറഞ്ഞ് പുറത്ത് തന്നെ വെച്ചേ ഈ കൊന്നയൊക്കെ. ഫ്രിഡ്ജിൽ ഈ നോൺ വെജൊക്കെ വെക്കേണ്ടതല്ലേ അതിൽ കൊണ്ട് വെക്കണ്ടെന്നും പറഞ്ഞിട്ടൊക്കെയാണ് തോന്നുന്നു അമ്മ പുറത്ത് തന്നെ വെച്ചേ. വെള്ളമൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ടായി, പക്ഷേ ആ വിഷുക്കണിയുടെ അതിന് വേണ്ടി വരുത്തപ്പോഴേക്കതൊക്കെ വാടി. അപ്പോൾ ചാച്ച നോക്കിയപ്പോൾ ചാച്ച വാങ്ങിച്ചു വെച്ചതും രാവിലെ ഇരുന്നതല്ലേ വാടിപ്പോയി. അപ്പോൾ ചാച്ച കുറച്ചും കൂടി പറിച്ചു. പിന്നെ അപ്പുറത്തേക്ക് വീട്ടിലെ കുട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്കും കുറച്ച് കൊടുക്കണം. അതിന് വേണ്ടി കുറേ മുട്ടുള്ളത് കിട്ടി ഇപ്രാവശ്യം. പക്ഷെ നമ്മൾ പറിച്ച് ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ താഴെ എത്തുമ്പോഴേക്കും അതിൻ്റെ മുട്ട് കുറേ ഒക്കെ അതിൽ നിന്ന് കൊഴിഞ്ഞു പോട്ടോ, അതാണ് പ്രശ്നം. അങ്ങനെ എന്താ ചാച്ച ഒക്കെ പറക്കി കുറച്ച് കിട്ടിയതൊക്കെ പറക്കി കൊണ്ടുപോകണം. പിന്നെ ഇതാ എൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഇച്ചു ചേട്ടൻ്റെ മോൻ, എപ്പോഴും ഈ ചാമ്പയ്ക്ക് ഉറയ്ക്കാൻ പോവാം. നമുക്ക് ചാമ്പയ്ക്ക് ഉറയ്ക്കാം, അവിടെ തന്നെ ഒരു ചാമ്പ മരമുണ്ട്. അതിൽ പോയി കുറേശ്ശെ പറിച്ചെടുത്തിട്ട് വരും, ഒക്കെ ഉണ്ടായി കഴിഞ്ഞു ഞാൻ ചെന്നപ്പോഴേക്കും. എന്നാലും ഉള്ളത് പറിച്ചെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി, അതിൻ്റെ ഉള്ളിൽ ഉറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉറുമ്പും പുഴുമൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇവിടെ കഴിക്കരുതെന്ന് പറയണം, കഴിക്ക പറഞ്ഞില്ലെങ്കിൽ അവർ അങ്ങനെ വാരിട്ടില്ല. അപ്പോൾ കടിച്ചതിനും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പുഴു ഉണ്ടായിരുന്നില്ല, ഉറുമ്പുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം അതിൽ നോക്കിയില്ലെങ്കിൽ പുഴു ഉള്ളിലൊക്കെ കയറിയിരിക്കണ്ടാവും. അങ്ങനെ അതൊക്കെ ആയി ഞാൻ ഉള്ളിൽ പോയി. പിന്നെ ഇവർക്ക് ചാമ്പയ്ക്കൊക്കെ മുറിച്ച് അല്ലാതെ വൃത്തിയാക്കി കഴുകി നോക്കി ഒക്കെ കൊടുത്ത് എന്താ കഴിക്കണം. ഭയങ്കര ഇഷ്ടമായിട്ട് മോൾക്ക് മോനും ഈ സംഭവം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേ കഴിച്ചിട്ടാണ് പോയേ. പിന്നെ ഞാൻ വിളക്ക് വെച്ചു, അമ്മ അമ്പലത്തിൽ പോയി തോന്നുന്നു. അതെ, അമ്മ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയി, ആ രണ്ട് മൂന്ന് പേരെയും കൊണ്ടുപോയിണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മളിതാ ഇവിടെ ഇതൊക്കെ പടക്കം വാങ്ങിച്ചിട്ടുണ്ടായില്ല ഇപ്രാവശ്യം കേട്ടോ. ചേട്ടൻ പടക്കം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമല്ല കേട്ടോ സംഭവം. ഈ കത്തിക്കാൻ ഇടയ്ക്ക് അത് ഒന്ന് പൊട്ടുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു അസ്വസ്ഥത. ഇത് ഈ സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളൂ, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കിഷ്ടം. പണ്ട് അച്ഛനാണ് ഇങ്ങനെ കുറേ പടക്കം വാങ്ങിച്ചിട്ടൊന്ന് പൊട്ടിച്ചോണ്ടേയിരിക്കും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കേൾക്കും ഗുണ്ടും അതൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേട്ടൻ വാങ്ങിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്ക് പേടിയായാലോ വെച്ചിട്ട്. അപ്പോണ്ടോ അച്ഛൻ പോയി പടക്കം വാങ്ങിച്ചിട്ടുണ്ടോന്ന് കേൾക്കുന്നത്, അതോ ഒടുക്കത്തെ സൗണ്ട് ചെവിയൊക്കെ അടിച്ചു പോകും അമ്മാതിരി സൗണ്ടും. അപ്പോൾ ഇവരതേ ഇത് എന്തൊക്കെയോ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ, ഞാൻ നോക്കണ്ടേ എന്തൊക്കെയാണ് ഓരോന്നെടുത്ത്. ഇവരതിന് തപ്പിപ്പറക്കി എടുക്കേണ്ട, മോൻ അവിടെ ഒരു രക്ഷയില്ല. മോൻ ഈ ഇതുണ്ടല്ലോ ഫ്ലവർ പോട്ടൊക്കെ അതൊക്കെ എല്ലാം നിരത്തി പിടിച്ച് കത്തിച്ച് അങ്ങനെ ആക്കുന്നുണ്ട്. ഒരു പേടിയില്ല ആൾക്ക് കേട്ടോ. മോൾക്ക് പക്ഷേ ഭയങ്കര പേടിയാണ് കമ്പിത്തിരിയും ഈ സംഭവമൊക്കെ കൈ പിടിക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആയി. എന്താ മോൻ കണ്ടോ ഒക്കെ വെച്ച് അവിടെ നിന്ന് കത്തിച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെല്ലാം കയ്യിലവനെ ഒക്കെ എടുത്ത് കത്തിക്കണം, അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ഇനി കമ്പിത്തിരി കത്തിച്ച് കുട്ടികൾ താഴെ ഇടുമെന്നായിരുന്നു പേടി, ആ കമ്പിയമ്മ ചവിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും.
അതൊക്കെ ഒരു സൈഡിൽ കൂട്ടിടാൻ പറഞ്ഞിട്ടും അവർ അവിടേക്കൊക്കെ വലിച്ചെറിയായിരുന്നു. അതെ, ഇവരിങ്ങനെ ഓരോന്ന് എടുക്കുക, അതിൽ പടക്കമില്ലാത്ത നന്നായി, അതൊക്കെ അല്ലെങ്കിൽ നിരത്തിയിട്ട് ശരിയായാനേ. കാരണം ഈ ഒരു കമ്പത്തിരിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വരണണ്ടേ. അതാണ് അപ്പം അച്ഛനെ ഓരോന്നെടുത്ത് നോക്കണേ, പുതിയ പുതിയ സാധനങ്ങൾ ഇത് എന്തൊക്കെയാന്ന് എന്നോട് ചോദിക്കായിരുന്നു. താഴെ വീണു, മോഹം കത്തിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഇതാ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെച്ച് ഇത് ഈ പടി മൊത്തം പിറ്റേ വശത്തേക്ക് ആകെ കറുത്തതായിട്ട് കിടക്കായിരുന്നു. അമ്മോട്ട് പറയും, നോക്കെ കത്തിച്ച് വെച്ചിട്ട് കളഞ്ഞ് വൃത്തിയാക്കാണ്ട് എൻ്റെ പണിയാണ് ഇതൊക്കെ. പിന്നെ ഈ ഇതൊക്കെ കത്തിച്ചിട്ടുള്ള ഇതിൻ്റെ ഓരോ പാക്കറ്റുകളും അതൊക്കെ ഒക്കെ റോഡ് സൈഡിലും ഒക്കെ ആക്കി പിറ്റേ അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു അടിച്ചു വരാൻ നേരത്തിട്ടോ. നമ്മളത് കത്തിക്കലൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് ഇപ്പോൾ വന്ന് കിടന്നു. അമ്മയ്ക്കായിരുന്നു പിറ്റേ ദിവസം പണി. ഇതാ മുകളിൽ ലാസ്റ്റ് കണ്ട ഒക്കെ പിടിച്ച് കയ്യിൽ പിടിച്ച് കത്തിക്കാൻ ഒരിതായി. ഇതിൻ്റെ പുക പക്ഷേ ഒരു രക്ഷയില്ല ഈ സാധനം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കത്തിച്ച് അത് കഴിഞ്ഞ് വീണ്ടും കഴിക്കാനായിട്ട് പോയി. അമ്മ ചക്ക, ചക്ക ഞാൻ എന്തിനാണെന്നറിയോ അത് ഇട്ടത്? അത് പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. തലേദിവസം ചക്ക വറുത്തല്ലോ, പിറ്റേ ദിവസം അത് നമ്മൾ വിട്ടത് ചക്ക. അത് പുഴുങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചക്ക വെറുതെ ഇങ്ങനെ ഉപ്പിട്ടിങ്ങനെ പുഴുങ്ങി അതിൽ കുറച്ച് നാളികേരം ചെരിക്കതും കൂടി ഇട്ടിട്ട് കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ കത്തിക്കാൻ വാങ്ങിച്ചതിൽ എവിടേക്കൊക്കെയോ പോവും. സാധാരണ റോക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ വെച്ചത് ശരിയല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ പോവും. പക്ഷെ ഇത് വേറൊരു സംഭവം ഉണ്ട്, അത് തട്ടി തിന്നിത്തെറിച്ച് പൊട്ടിത്തെറിച്ചൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ വരും. അങ്ങനെയൊക്കെ ഒരു സംഭവം, അത് സൂക്ഷിച്ചും കണ്ടും വെച്ചില്ലെങ്കിൽ പണി കിട്ടിയാണ്. നമ്മൾ അറിയാണ്ട് വെച്ചിട്ട് അത് എവിടേക്കോ പോയി. ഇത് പാമ്പ് ഗുളിക എന്ന് പറയും ഞങ്ങൾ ആ സംഭവത്തിനെ. അത് കൂട്ടിയിട്ട് കത്തിക്കേണ്ട ചേട്ടൻ, ലാസ്റ്റ് വീഡിയോയിലുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം കത്തിച്ച് അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം നിർത്തി വെച്ചു കേട്ടോ. ആ ചക്ക പുഴുങ്ങിയതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അത് കഴിച്ചിരുന്ന് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ചേട്ടൻ വന്ന് പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കുട്ടിയൊക്കെ വന്നു. അവരൊക്കെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കത്തിച്ചത്. ഈ പടക്കം പൊട്ടിക്കലും അതൊക്കെ ബാക്കി പരിപാടികളൊക്കെ അപ്പോഴായിരുന്നു. ചക്ക പുഴുങ്ങി ഇത് ഞാൻ വന്നപ്പോഴേക്കും അത് കഴിയാറായി. കാരണം എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ. ഞാൻ ഈ അമ്മ കുറേ നേരമായി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്ക് ഞാൻ കുട്ടികളുടെ കൂടെ നിൽക്കട്ടെ, ഇവരോട് ഇട്ട് പോയാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് അച്ഛൻ പിന്നെ ചപ്പാത്തി മീൻകറി. നേരത്തെ രാവിലെ ഞാൻ നന്നാക്കി മീനുണ്ടല്ലോ, അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി മീൻകറിയും കഴിക്കുന്നു, ഞങ്ങൾ ചോറ്, പിന്നെ ഞാൻ ആ കടലക്കറി. എനിക്ക് കടലക്കറി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം ഫുള്ള് കഴിച്ചു, പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെറുപ്പായിട്ട് അതുപോലെ. പിന്നെ ആ ചേട്ടൻ വന്നിട്ട് ഇതൊക്കെ കത്തിച്ച് അങ്ങനെ ഞങ്ങൾ രാത്രി നല്ല രസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിഷത്തലങ്ങനത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, ടേക്ക് കെയർ.